ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മളെ റെസിപ്പി നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടണ കിറ്റിലൊക്കെ ഉണ്ടായിരുന്ന അതാ, അല്ലെങ്കിൽ നമ്മളെ ബാലവാടിയിൽ നിന്നൊക്കെ കിട്ടും. ആ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു നല്ല ഗോതമ്പ് ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ഉണ്ടാന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഞാൻ ഒരു കപ്പളവിലാണ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു നുറുക്കാണ് അത്. നമുക്ക് ഞാൻ കേകി ഉണക്കി എടുത്ത് വെച്ചതാണിത്. പിന്നെ ഇതിലോട്ട് വേണ്ട തേങ്ങ വേണം, ശർക്കര വേണം. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഇനി ആദ്യം തന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പ് നല്ല ചൂടായ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണമെന്ന് വറുത്തെടുക്കണം. നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കുമല്ലോ, അതേപോലെ തന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പും നല്ലോണമെന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടല്ലോ, ചെറിയ യെല്ലോ കളർ മാറിയാണ്. നല്ല വറുത്ത് വരുമ്പോൾ ചെറിയ ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ വറുത്തെടുക്കണം. ഇപ്പോൾ നല്ല ഫുൾ ഫ്ലെയിം തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നല്ലോണം ചൂടാവണം നമ്മളെ ഗോതമ്പ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം കൈ എടുക്കാതെ ഇളക്കിയിട്ട് വറുത്തെടുക്കുക ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് നട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുത്താൽ മതി. അണ്ടിപ്പരിപ്പോ ബദാമോ കടലയോ ഒക്കെ എടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെയാണത് ഇഷ്ടം കൂടുതൽ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ എടുക്കുക. നമ്മൾ അരി എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതേപോലെ തന്നെ സംഭവം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. വറുത്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ പിന്നെ നല്ല സ്മെല്ലൊക്കെ നമുക്ക് തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ, നല്ല കുറേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒന്നുകൂടിയും കളർ ചേഞ്ച് ആവണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുക. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ ഒന്നുകൂടെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല കരുമുരാർന്ന സൗണ്ട് ഉണ്ട്. അതേപോലെ നമ്മൾ വായിലൊന്ന് ഇട്ട് കടിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും. ഇതാണ് അതിൻ്റെ അളവ് എന്ന് പറയണത്. നമുക്കിത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്, ഇത്ര മതി. നല്ല ചൂടാണ് ഇളക്കിക്കൊണ്ട് ഞാൻ പ്ലേറ്റ് വേറൊരു പ്ലേറ്റേക്ക് മാറ്റുകയാണ് ചെയ്യണത്. കണ്ടാൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ആദ്യത്തെ കളറും ഇപ്പോഴത്തെ കളറും കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലോണമെന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് നല്ല നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കടിക്കണ രൂപത്തിൽ പൊടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതൊന്ന് നല്ല ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ചൂടോടുകൂടി ഒരിക്കലും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. നമ്മളെ മിക്സിക്ക് കേടാണ്. അപ്പോൾ അത് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടും പൊടിച്ചെടുക്കുക, ചെറുതായി കടിക്കണ രൂപത്തിൽ പൊടിച്ചെടുക്കുക കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് കടിക്കണ രൂപത്തിലാണിത് പൊടിക്കണത്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ചെടുത്ത് വരാം. ഇനി അടുത്തുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കടിക്കണ രൂപത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി സെയിം ജാറിലോട്ട് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ മൂന്നച്ച് ശർക്കര എടുത്തിരുന്നു, പക്ഷേ മൂന്നച്ച നമുക്ക് വേണ്ട. രണ്ടച്ച എടുക്കുമ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും. അധികം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര അച്ചോ ഒരു അച്ചോ എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ രണ്ടച്ച എടുത്തിട്ടുണ്ട് ശർക്കര. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൗഡറോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൗഡറൊക്കെ ചേർക്കാം. ഞാൻ ഒന്നും ചേർക്കുന്നില്ല, നോർമലി ആയിട്ടുള്ളത് തന്നെയാണ്. നല്ലോണമെന്ന് മിക്സാക്കി അടിച്ചെടുത്ത് വരട്ടെ. ഇപ്പോൾ കണ്ടല്ലോ, ഒരു മിനിറ്റ് തന്നെ അന്ന് അടിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ലോണം തേങ്ങയും ശർക്കരയും മിക്സായിട്ടുണ്ട്. ഇപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ പിന്നെ ഗോതമ്പുണ്ടെന്ന് പറയണത്. അപ്പോൾ ഇതിന്ന് കൈ വെച്ചിട്ടാണ് ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് സ്പൂൾ വെച്ചിട്ട് കഴിക്കാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഒരു ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി അടുത്ത് തന്നെ വരാം. എല്ലാവർക്കും താങ്ക് യു.